അപ്പൊ നമ്മൾ നേടേണ്ടത് അറിവാണ്. അറിവാളന്മാരിലൂടെയാണ് ഈ സമുദായം ഉയരുന്നത്. അറിവിന്റെ നിധിയും കണിയും വിരിച്ചു വെച്ചപ്പോഴാണ് ലോകത്തെ മുഴുവനും അല്ലാഹുവിന്റെ മതം സാമ്പ്രദായികമായും സാങ്കേതികമായും എല്ലാം ഉയരുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിക രാജ്യങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ വന്ന ചില ഭരണകൂടങ്ങൾക്കെതിരെ രാഷ്ട്രീയ രാജ്യങ്ങൾ എതിർത്തിട്ടുണ്ടാകാം. അറബ് രാജ്യങ്ങൾക്കെതിരെ യുദ്ധവുമായി വന്ന ഏതെങ്കിലുമൊക്കെ എതിർശക്തികളെ റോമിനെതിരെ ഇസ്ലാമിക രാഷ്ട്രം സമരം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒരുപാട് ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സിറിയയുടെയും ലിബിയയുടെയും ഈജിപ്തിന്റെയും അതുപോലെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ വായിച്ചാൽ ഇന്നലകളിൽ റോമുമായി പോരാട്ടം നടത്തിയതിന്റെ കഥ പറയാനുണ്ട്. രാഷ്ട്രീയപരമായ ഒരു രാജ്യത്തിനെതിരെ നിലകൊള്ളുവാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ്, ആദർശപരമായ ഒരു എതിർപ്പ് ഇസ്ലാം നേരിടേണ്ടി വരുമ്പോൾ ആരാണതിന് മറുപടി നൽകുന്നത്? ആരാണ് അല്ലാഹുവിന്റെ മതത്തിനെതിരെ ആദർശ യുദ്ധം വരുമ്പോൾ അതിന് മറുപടി പറയുന്നത്? ആരാണ്? അത് രാഷ്ട്രീയപരമായി അധികാരമുള്ളവരെല്ലാം അലിമീങ്ങളാണ്. ഓരോ പണ്ഡിതന്മാരുടെയും കാലഘട്ടങ്ങളിൽ മഹാന്മാരായ അലിമീങ്ങളുടെ ദൗത്യം എന്തായിരുന്നു? അതാത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക തിയോളജിക്കെതിരെ വരുന്ന ബൗദ്ധികമായ ഖണ്ഡനങ്ങളെ സമർത്ഥമായി ചെറുത്തു തോൽപ്പിച്ചവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിരീശ്വരവാദം കൊടികുത്തി വാഴാൻ ശ്രമിക്കുകയാണ്. മഹാനവറുകൾ നിരീശ്വരവാദികളുമായി ഖണ്ഡനം നടത്തുകയാണ്. അവരുടെ കേവല ബൗദ്ധിക ഭൗതികവാദത്തെ നയപരമായി സംവാദം നടത്തിയിട്ട് പരാജയപ്പെടുത്തിയ മഹാനാണ് ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ. കായാതി സബൂരി അല സഹീഫ, മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾക്ക് ഖണ്ഡനം പറഞ്ഞ മഹാനാണ്. ദൈവനിഷേധികൾക്ക് അല്ലാഹുവിന്റെ സാന്നിധ്യം സ്ഥാപിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ മഹാനാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും നോക്കിയാൽ അതാത് കാലഘട്ടങ്ങളിൽ പരിക്കുപറ്റാതെ ഇസ്ലാമിനെ പരിപാലിച്ച് പുതിയ പുതിയ തലമുറയുടെ കയ്യിലേക്ക് നൽകിയതാരാണ്? അഹ്ലുൽ ഇൽമി, ഇൽമിന്റെ ആളുകളാണ്. ആ മനോഹരമായ വൈജ്ഞാനിക പ്രഭാവത്തെ മറക്കുവാൻ സാധ്യമല്ല. അറിവിന്റെ നിറവ് കൊണ്ട് ലോകത്തെ മുഴുവനും മികവിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കൊണ്ടുപോയ പണ്ഡിതന്മാരുടെ സേവനങ്ങളെ മറക്കാൻ പറ്റില്ല. ആലിമീങ്ങളാണ് മതത്തെ പരിപാലിച്ച് കൈമാറി കൈമാറി കൊണ്ടുവരുന്നത്. അങ്ങനെയൊന്ന് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, സാധാരണഗതിയിൽ നമ്മൾ വയലുകളിൽ കേൾക്കാറുള്ളത് ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പിടപെട്ടമടിച്ച് വീണ ശുഹദാക്കളുടെ ചരിത്രം. ബദറിന്റെ രണാങ്കണത്തിലെല്ലാം പണയം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മല പോലെ ഉറച്ചു നിന്ന ധീരയോദ്ധാക്കളുടെ സംഭവങ്ങളാ. അത് വളരെ പ്രാധാന്യമുള്ളതാണ്, അത് വളരെ മഹത്വമുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അറിവിനെ ആയുധമായി സ്വീകരിച്ച് പടക്കളങ്ങളിൽ വിവരം കൊണ്ട് പിടിച്ചു നിന്ന മഹാരഥന്മാരെ അറിയുമോ?
അവരേറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നതാരെയാണ്? ക്രൈസ്തവ സഭകളെയായിരുന്നില്ല, മറ്റു മതങ്ങളെയായിരുന്നില്ല, നിരീശ്വരവാദികളെയായിരുന്നില്ല, ബഹുദൈവ ശക്തികളെയായിരുന്നില്ല, പ്രകൃതിവാദികളെയായിരുന്നില്ല, വികൃതിവാദികളെയായിരുന്നില്ല, വിദണ്ഡവാദികളെയായിരുന്നില്ല. ഈ സമുദായത്തിന്റെ അലിമീങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഈ സമുദായത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ അറിവിന്റെ എതിരാളികൾക്കെതിരെ ശക്തമായി പിടിച്ചു നിന്ന് അതിജീവിച്ചു കൊണ്ടുവന്ന മതമാണ് ഇസ്ലാം. അവർക്കെതിരെ തീജ്വാല ഒരുക്കിയതാരാണ്? നമുക്കറിയാം, സലാഹുദ്ദീൻ അയ്യൂബിയുടെ പോരാട്ടം റോമിനോടായിരുന്നു. രാപ്പകൽ ഒഴിവില്ലാതെ പോരാട്ടക്കളത്തിലൂടെ അല്ലാഹുവിന്റെ മതത്തിന് വേണ്ടി നിലകൊണ്ട മഹാനാണ് സുൽത്താൻ സലാഹുദ്ദീൻ. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആരാണ്? ഫാത്തിഹുൽ ഖുദുസാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചകനാണ്. ഒരു വെള്ളിയാഴ്ച രാവിൽ ഖുദുസ് മോചിപ്പിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബിയെ വായിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും കോരിത്തരിക്കുകയാണ്, ആത്മാവ് അവാച്യമായ ഒരു അനുഭൂതിയിലേക്ക് ഉയരുകയാണ്. കാരണം സുൽത്താൻ സലാഹുദ്ദീൻ തങ്ങളുടെ സേവനം വലുതാണ്. അതുപോലെ നമുക്ക് ഒരുപാട് പോരാളികളെ പറയാനുണ്ട്. ബദറിന്റെയും ഉഹദിന്റെയും ഖന്ദഖിന്റെയും ഹുനൈനിന്റെയും ഖൈബറിന്റെയും അതുപോലെയുള്ള യുദ്ധക്കളങ്ങളിൽ ഞെട്ടറ്റ് വീണ മഹാന്മാരായ ശുഹദാക്കളെ പറയാനുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നുകിൽ ബഹുദൈവാരാധകർക്കെതിരെയാണ്, അല്ലെങ്കിൽ അഗ്നി ആരാധകർക്കെതിരെയാണ്, ഒരുപക്ഷെ ജൂതന്മാർക്ക് എതിരെയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെയാണ്. നമ്മൾ പറഞ്ഞ പടക്കളങ്ങളിലുള്ള യോദ്ധാക്കളെല്ലാം വന്നതെങ്കിൽ ഈ സമുദായത്തിന്റെ 1000 ആലിമീങ്ങൾ ഈ സമുദായത്തിന്റെ പേരിലുള്ള വിദണ്ഡ ശക്തികളുടെ വാൾ തലപ്പത്ത് മരിച്ചു വീണ സംഭവങ്ങളുടെ പരമ്പര അറിയുമോ? ആനുകാലികമായി വായിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ആലിമീങ്ങളിലൂടെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം മുതൽ തുടങ്ങിയാൽ മഹാനായ സയ്യിദുന അബൂദർ അൽ ഗിഫാരി, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ്? ഗിഫാർ ഗോത്രത്തിന്റെ നേതാവാണ്. സമ്പന്നതയിൽ വലിയ കുറവൊന്നുമില്ലാത്ത ആളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിന് കീഴേയുള്ള ഏറ്റവും വലിയ സത്യവാൻ എന്ന വിശേഷണം നൽകിയ മഹാനാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ ഇരുന്നു കൊണ്ട് അറിവിന്റെ നിറവുകളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നിയോഗം ലഭിച്ച മഹാനാണ്. ആ മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണകൂടം കാഴ്ചവെക്കുന്ന ചില നയനടപടികളെ ഇസ്ലാമികമായി നീതീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അതിക്രമങ്ങൾ ചെയ്തപ്പോ അറിവിനെ ആയുധമാക്കി അബൂദർ അൽ ഗിഫാരി പോരാട്ടം നടത്തുമ്പോൾ മഹാനായ അബൂദർ തങ്ങൾ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്. തബൂക്ക് യുദ്ധത്തിലേക്ക് ചില ആളുകളെ വൈകിയപ്പോ യുദ്ധത്തിന്റെ അന്ന് രാവിലെ മരുഭൂമിയുടെ അങ്ങ് അതാ ഒരു ചെറിയ പൊട്ട് കാണുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കുൻ അബാദർ, ഓ ആ വരുന്നത് അബൂദർ ആകട്ടെ. അത്രയും വലിയ സ്നേഹമുള്ള സഹാബിയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള സഹാബിയ. ആ സഹാബിയായ അബൂദർ ഗിഫാരി തങ്ങൾ രണ്ടാം ജംറയുടെ അടുത്തിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് ഫത്വ നൽകുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കുന്നു, അബൂദർ തങ്ങളെ
ഞങ്ങളുടെ ഹജ്ജിന്റെ മസല എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ, ഞങ്ങൾ ജംറ എറിയേണ്ടത് എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ, ഞങ്ങൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകേണ്ടത് എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ, ഞങ്ങൾ ഈ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യേണ്ടത് എങ്ങനാ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അതാ ഇസ്ലാമിൽപ്പെട്ട ചില ആളുകൾ തന്നെ സ്വഹാബിയായ അബൂദർ തങ്ങളോട് ചോദിക്കുകയാണ്, ഓ അബൂദർറേ, ഫത്വ നൽകാനിരിക്കരുതെന്ന് അമീറുൽ മുഅ്മിനീൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് മൊയ്ലിയാർക്ക് മൊയ്ലിയാരുടെ പണി നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെയും നിങ്ങളുടെയും നേതാവായ മദീനായുടെ മണൽപ്പരപ്പിൽ ഉമ്മ വച്ചുറങ്ങുന്ന നമ്മുടെ ആത്മാവിന്റെ അനന്തമായ അനന്തമായ അനുരാഗത്തിന്റെ ആത്മപ്രപഞ്ചത്തിലേക്ക് ലോകജനകോടികളെ മാടി വിളിച്ചിട്ട് സദ്യയൊരുക്കിയ അത്യുജ്വലമായ നബിഭാവത്തിന്റെ സാന്നിധ്യമറിഞ്ഞ മഹാൻ അബൂദർ ഗിഫാരി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ സഹോദരാ, ഈർച്ചവാള് കൊണ്ടുവന്നെന്റെ മൂർദ്ദാവിൽ വെച്ചിട്ട് പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ അറിവ് മറച്ചു വെക്കാൻ ഈ അബൂദറിന് സാധ്യമല്ല.